എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ബജീഫിനെ ബ്രീഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ബജീഫ് സാധാരണയായിട്ട് 6 മുതൽ 8 മുട്ട വരെ ഇടാറുണ്ട്. ഇത് ഒരു 18-22 ദിവസത്തിനുള്ളിൽ ഇത് വിരിയുകയും ചെയ്യും. പക്ഷേങ്കിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന കലം, നമ്മളതിന് കൊടുക്കുന്ന ഫുഡ്, അതിൻ്റെയൊക്കെ അനുസരിച്ച് നമുക്ക് എത്ര കുട്ടികളെ കിട്ടുമെന്നുള്ളതെന്നിരിക്കുന്നു. ഇപ്പം ഒരു 8 മുട്ട ഒക്കെ ഇടുമെങ്കിലും നമ്മുടെ കലത്തിൻ്റെ സൈസ് ചെറുതാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഫുഡിന് അതിന് വേണ്ടത്ര ഇതൊന്നും കിട്ടിയില്ലെങ്കിലും അതൊരു 3-4 കുട്ടികളൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ മാക്സിമം കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുത്ത് എങ്ങനെ ഇതിന് വളരെ ഫാസ്റ്റായിട്ട് ബ്രീഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ കിളികളെ വാങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള കൂട് സെറ്റാക്കണം. കൂട് സെറ്റാക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചെറിയ കൂടിലിട്ട് തന്നെ ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ അത്യാവശ്യം വലിയ കൂട് തന്നെ എടുക്കണം. പിന്നെ ഇതിന് കലം വെച്ച് കൊടുക്കാൻ നേരത്തെ നമ്മൾ ചെറിയ കലമല്ലാണ്ട് അത്യാവശ്യം വലിയ കലം വെച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് അതിനകത്ത് നിന്ന് മാക്സിമം കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഒരു കൂട്ടിൽ ഒരൊറ്റ പേരുകളിനെ മാത്രമേ ഇടുക. പക്ഷേ നമ്മൾ കൂട്ടത്തിൽ ഇപ്പോൾ കോളനി ബ്രീഡിംഗ് ആണെങ്കിലും ബ്രീഡ് ആവുമെങ്കിലും അതിനെക്കാളും പെട്ടെന്ന് നമുക്കിതിനെ സെപ്പറേറ്റ് ഇട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ബ്രീഡായി കിട്ടും. പിന്നെ ആ കേജിൽ അതിന് ഇരിക്കാനുള്ള കമ്പ് വെച്ച് കൊടുക്കുമ്പോൾ ഒരൊറ്റ കമ്പ് മാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടെ ഒരു കമ്പിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ അത് പെട്ടെന്ന് പേറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതിന് യാതൊരുവിധ ശല്യവും ഉണ്ടാകാത്ത സ്ഥലത്ത് ഈ കേജ് നമ്മൾ വെക്കാൻ പാടുള്ളൂ. ഈ കാക്ക, പല്ലി, പൂച്ച, ഈ ആനറാഞ്ചി പക്ഷി, അതൊക്കെ ഇതിൻ്റെ കൂടിനൊക്കെ വന്ന് എപ്പോഴും ഇതിനെ ശല്യപ്പെടുത്തുന്ന സാധനങ്ങളാണ്. അതൊക്കെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ഇത് മുട്ടയിടാനായിട്ട് താമസിക്കും. ചിലപ്പോൾ അതിങ്ങനെ പേടിച്ചിട്ട് മുട്ടയിടാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ശല്യമൊന്നും ഇല്ലാത്ത സ്ഥലത്തുകൊണ്ട് കൂടുതലൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമൊരു കാര്യമാണ് ഇതിൻ്റെ ഫുഡ്. നമ്മളിതിന് തിന മാത്രം കൊടുക്കാതെ നമ്മളിതിന് ഫ്രൂട്ട്സിൽ വേണമെങ്കിൽ നമുക്ക് ആപ്പിൾ, പേരയ്ക്ക, പിന്നെ വെജിറ്റബിൾസിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ ഇലവർഗ്ഗങ്ങൾ, അതൊക്കെ നമുക്കിതിന് കൊടുക്കാം. പിന്നെ ഇത് ബ്രീഡാകുന്ന സമയത്ത് ഇതിന് ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനമാണ് കാൽസ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കൂട്ടിൽ കണവനാക്ക്, കാൽസ്യം ബ്ലോക്ക്, മിനറൽസ് ബ്ലോക്കൊക്കെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ സമയത്ത് തന്നെയാണ് നമ്മളിതിന് എഗ് ഫുഡും തയ്യാറാക്കി കൊടുക്കേണ്ടത്. എഗ് ഫുഡ് റെഡിയാക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഈ കാൽസ്യം ബ്ലോക്കും കണവനാക്കൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ മുട്ടയുടെ തോടൊക്കെ ഇങ്ങനെ നന്നായിട്ട് പൊടിച്ച് നമുക്ക് ഫുഡിൻ്റെ അകത്തൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ കൂട്ടി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ടലൊക്കെ കെട്ടി അതിന് പ്രോബ്ലം ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ബജീഫിനെ വാങ്ങുന്ന സമയത്ത് നമ്മൾ പേറായിനെ തന്നെ നോക്കി വാങ്ങുവാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്രീഡായി കിട്ടും. അതിനിപ്പോൾ പെയറായതിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ കുറച്ചേരം നോക്കി കഴിഞ്ഞാൽ തന്നെ ഇപ്പം ആൺകിളിയോ അല്ലെങ്കിൽ പെൺകിളിയോ വയലിങ്ങനെ ഫീഡ് എടുത്തിട്ട് മറ്റേതൊന്നിൻ്റെ വയലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ടാവും. പിന്നെ ഇങ്ങനെ രണ്ടും ഒരുമിച്ചിരുന്നിങ്ങനെ ഒരാളൊരാളെ മേത്ത് ഇങ്ങനെ ഈ അതിൻ്റെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുന്നതൊക്കെ ഉണ്ടാവും. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇത് പെയറാണോ എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഉള്ളതിനെ വാങ്ങിച്ചത് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ഇത് ബ്രീഡായി കിട്ടും. ഇത് മുട്ട വിരിഞ്ഞ് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ഇത് കുട്ടികൾക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ കുട്ടികളായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മളിതിന് ഈ സോഫ്റ്റ് ഫുഡൊക്കെ കൊടുക്കണം. നമുക്ക് ഈ ഗോതമ്പ്, പയർ, കടല, ഇതൊക്കെ നമുക്കിങ്ങനെ വെള്ളത്തിലിട്ട് മുളപ്പിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് എടുത്തുണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഫീഡ് ചെയ്യാനും അതുപോലെ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടാനും ചാൻസ് ഉണ്ട്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 30-45 ദിവസത്തിനുള്ളിൽ ഇത് വെളിയിൽ വരും. വെളിയിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു 4-5 ദിവസം കഴിയുമ്പോൾ നമുക്കിതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിടാൻ പറ്റും. പിന്നെ നമ്മൾ ഒരേ ലൈനേജിൽ തന്നെ ഇന്ന് ബ്രീഡ് ചെയ്യാൻ നോക്കലും ഒരേ ലൈനേജിൽ തന്നെ നമ്മളിതിന് ബ്രീഡ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫ്രഞ്ച് മോൾട്ട് എന്നൊക്കെ പറയുന്ന അസുഖം വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ രോമമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഒരെണ്ണത്തിന് ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പകരാനും ചാൻസ് ഉണ്ട്. പിന്നെ ഒരു വട്ടം ബ്രീഡ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കലമെടുത്ത് മാറ്റിയിട്ട് ആ കലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യും. അതൊരു വൃത്തിയാകാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ആ കലമൊന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് പിന്നെയും തിരിച്ച് വെക്കണം. പിന്നെ നമ്മളിതിനെ തുടരെ തുടരെ ഇങ്ങനെ ഇടല്ല്, ഒരു 1-2 പ്രാവശ്യം ഇതിൻ്റെ ക്ലച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിന് കുടമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ചാളതിന് റെസ്റ്റ് കൊടുക്കണം. നല്ല ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മളതിന് അടുത്ത പ്രാവശ്യം ബ്രീഡിംഗ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അതൊക്കെ കിളികളുടെ ആരോഗ്യത്തിനും ബാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.